रामाय रामचंद्राय रामभद्राय खेदसे കർക്കിടക മാസം രാമായണ മാസം പരിപാവനമായി ഈശ്വര പ്രാർത്ഥനയോടെ നടക്കുന്ന മാസമാണ്. അതുമാത്രമല്ല നമ്മൾ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു മാസമാണ് അല്ലേ. താഴും തകരയും പത്ത് ദിവസം, അങ്ങനെ ഇങ്ങനെയും പത്ത് ദിവസം എന്നാണ് പറയുക. പഞ്ഞമാസം എന്നും പറയും. നമ്മളെ തൊടിയിൽ തന്നെ, വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരുപാട് ഇലകളൊക്കെ വെച്ച് ഇലക്കറികളൊക്കെ ഉണ്ടാക്കി മുതിർന്ന ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഞങ്ങളെ തൊടിയിൽ, ഞങ്ങളെ ഗാർഡനിൽ ഉണ്ടായ ഒരു കൊടുത്തു അല്ലെങ്കിൽ തൂവ കൊടിച്ച് പറഞ്ഞ ഒരു ഇല വെച്ചിട്ട് ഒരു ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, താളിച്ചത്. വളരെ സിമ്പിളാണ്, നമ്മളെ തൊടിയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കൈകൊണ്ട് തന്നെ പറക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ പറക്കണേ, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ആയ ആൾക്കാർ മാത്രം കൈകൊണ്ട് പറിക്കുക. ചൊറിയാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ തന്നെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ്. തൂവക്കൊടിച്ച് എന്ന് പറയുന്നത് നല്ലൊരു ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു ചെടിയാണ്. അതേപോലെ രാമായണ മാസത്തിൽ നമ്മൾ ഉലുവച്ചോറ് ഉണ്ടാക്കും, അതേപോലെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൂവക്കൊടിച്ചി, എണ്ണ, ഉപ്പ്, ചീനപ്പറങ്ങി അല്ലെങ്കിൽ ചെറിയ മുളക്, കാന്താരി മുളക് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. വെള്ളവും ഇത് വെച്ച് നമുക്ക് ഇതിനെ താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു അടുപ്പത്ത് ഒരു പാൻ വെച്ച് നല്ല പോലെ ചൂടായ ശേഷം വെള്ളം ഒഴിച്ച് നല്ല തിളയ്ക്കാൻ കാത്തു നിൽക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളക് കീറി ചേർക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഒരു പണിയില്ല കേട്ടോ, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണേ. ലൈക്ക് ബട്ടനും അമർത്താനും മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഇത് നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ ഈ തൂവക്കൊടിച്ച് നല്ല പോലെ ചെറുതാക്കി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്താൽ മതി. ഒരു പണിയില്ല, എത്ര പാടെയുള്ളൂ. നമ്മൾ മുരിങ്ങയൊക്കെ താളിച്ചെടുക്കില്ലേ, അതേപോലെ മുരിങ്ങയ്ക്ക് അധികം കഞ്ഞിവെള്ളത്തിലൊക്കെ താളിച്ചെടുക്കുമല്ലോ, അതേപോലെ തൂവക്കൊടിച്ചും താളിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം തൂവക്കൊടിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. മുരിങ്ങയ്ക്ക് ചെറിയ വേവാണല്ലോ ഉണ്ടാവാറ്, ഇത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു വേറൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യ രഹസ്യമാണ് ഇങ്ങനത്തെ ഓരോരോ വീട്ടിൽ തന്നെ തൊടിയിൽ തന്നെ ഉണ്ടാവണ ഓരോ ഇലകളൊക്കെ വെച്ചിട്ടുള്ള ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അല്ലേ. നമ്മളെ കർക്കിടക കഞ്ഞിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. താളും തകരയും എന്നൊക്കെ പറഞ്ഞാൽ താളും തകരയും എല്ലാ അതും ഈ കർക്കിടക മാസത്തിലെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അത് അറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെ നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ വേവിച്ച ശേഷം നമുക്കിത് മാറ്റി വെച്ച് സാധാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ വറുത്തിടോ ഒന്നും ചെയ്യണ്ട, ഒരു പാടുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചാൽ മതി. നമുക്ക് നല്ല രുചിയോടെ നമ്മളെ കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാട്ടോ, നല്ലൊരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വേഗം എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ.